ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസ് ഈമ ജനീഷ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പലവിധ റോസ്റ്റുകളും കഴിച്ചിട്ടുണ്ടാവും. കക്ക റോസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും, ചെമ്മി റോസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മത്തിമുട്ട റോസ്റ്റാണ്. അതായത് നമ്മൾ പരിഞ്ഞ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ട് നോക്കി നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ പരിഞ്ഞീന് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ടിട്ട് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ആ പരിഞ്ഞീന് നന്നായി പൊരിച്ചെടുക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ ഞാൻ കുറച്ച് സവാള, തക്കാളി എന്നിവ നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയും സവാളയും നന്നായി സോഫ്റ്റായി വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളകും പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകും കൂടി നടുവേ കീറിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുള്ള പരിഞ്ഞീനെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നേരം കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എല്ലായ്പ്പോഴും ചെയ്യുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമുക്കിനി ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചിട്ട് നോക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.